ఫైనల్ రిహర్సల్ అంటే బాబురాజ్ జిప్సీ కరెక్టే ఓడిచి పంపిన ఉళ్ళకి వరణం. ఓకే సార్, ఓకే ఓకే. పంపులేకి జిప్సీ ఏరినదం బ్లాస్ట్ నడకనం. రెడీ సార్. బ్లాస్ట్ నోడపం క్రౌడ్ చిదరి ఓడనం. ఓకే సార్. సుది యాక్షన్ దన్న క్రైన్ అప్. ఓకే గెట్ రెడీ. ആകാശ് മോൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ചേച്ചി ഷോട്ട് കഴിഞ്ഞ് ഇപ്പൊ വരാം. മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ലേട്ടാ. ശരി, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്നലെ എന്റെ വീട്ടിൽ നടന്ന പൊട്ടിത്തെറി ഇവിടെങ്ങാനും കൊണ്ട് വിളമ്പിയ. ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നമ്മള് കുടുംബക്കാരാകുമ്പോ പല രസം. നമ്മള് കുടുംബക്കാരാ, പോടാ പോടാ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നീ എന്തിനാ എന്നെ കെട്ടിയെടുത്ത്? ഞാനല്ല, ആ സുന്ദരേട്ടനാ. സുന്ദരേട്ടൻ ആ തെണ്ടിക്ക് ഇവിടുത്തെ 125 രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് അവിടെ കൊടുക്കാൻ പറഞ്ഞല്ലേ. എവിടെയാള്? സാരില്ല, ഇപ്പൊ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട്. കണ്ടില്ലേ മിണ്ടാതിരിക്കുന്നത് പാവം. അവിടുത്തെ വിളിക്കുന്നത് കേട്ടില്ലടോ. ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട്. ഞാൻ ഈ തലയിൽ വെച്ച് അവിടെ നിൽക്കണോ സാർ? എന്നാ ഈ തല വെക്കണ്ട, വല്ല എരിമേരെ പോത്തിന്റെ തലയെടുത്ത് വെച്ചോ. അതാകുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് ചേരും. പോയി നിക്കണോ പോത്തേ. ഞങ്ങൾ റെഡി ആട്ടോ. പ്രൊഡ്യൂസർ സാർ ഈശ്വര വാരി കോരി തരട്ടെ. എന്നാ ശേഷി? എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി. മൂന്ന് സ്ഥലത്തും പെട്രോൾ ബോംബ് വെച്ചിരിക്കും. രണ്ട് ക്യാമറയാ. സ്വിച്ച് പൊട്ടാ പോകുന്നത് വെടിച്ചിടും സാർ. കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെ നന്നായിട്ട് ചിരിക്കു. എനിക്ക് ഒടുക്കത്തെ ചിരി കാണുമ്പോ എന്റെ പുന്നാരനിയ ഈ ചേട്ടന് കുളിരു പോരുക. മോനെ ആകാശ, നിന്റെ ഈ ചിരി ഞങ്ങൾക്കൊരു ആവേശമോ? പനിയും പോയി പട്ടിണി കിടക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്ന് ഞങ്ങക്ക് വയറിറക്കാല്ലേ. ചിരിക്കടാ. നിന്റെ വകതിരിവാണല്ലോ കണ്ടത്. വീട്ടിലിരുന്ന സാധനത്തെ ലൊക്കേഷൻ കൊണ്ടൊന്നും പോരാ. ഞാൻ നോക്കിയിരുന്നതാ. ആ നേരത്തെ ഷോട്ടിന് വിളിച്ചതുകൊണ്ടാ. കുട്ടിയുണ്ടായിരുന്നല്ലോ, നോക്കൂടായിരുന്നോ. ബട്ടർഫ്ലൈ നാ കൂടെ പറഞ്ഞാണ് പൊക്കോ. മര്യാദയ്ക്ക് ഇരുന്നില്ല, ചുരുട്ടുകുട്ടി ചവിട്ടി പുറത്തെറിഞ്ഞ. കുറെ നേരായി. കരിപുരണ്ട ജീവിതങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങ. ഓ ഏ, ഇതിലിപ്പോ ആരാ ആനന്ദക്കുട്ടൻ? മിസ്റ്റർ ആനന്ദക്കുട്ടന്റെ മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. കാണേണ്ട ഇമ്പോർട്ടന്റ് കാര്യമുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഫോണിന്റെ ബാറ്ററി കരിഞ്ഞുപോയി. പിന്നെ അതുപോലത്തെ വേറെ അനിയന്മാരെ ഏതെങ്കിലും രാജ്യത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്റെ അമ്മ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞങ്ങൾ കോലത്തിൽ പോകഞ്ഞിട്ട് സാറൊന്നും മനസ്സിലായില്ല. ഇതൊന്നും മേക്കപ്പല്ല സാറേ, ഒറിജിനല. സാറ് കൊണ്ടുവന്ന ഈ പുന്നാരനിയൻ ക്ലൈമാക്സ് പൊട്ടിക്കണ്ട ബോംബ് ടിൻഡർവെല്ല് പൊട്ടി. പിന്നെ പേടിപ്പിക്കില്ലടോ. അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ ക്ലൈമാക്സ് തീർന്നു. എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ. വലിയ ഉപകാരം സാർ. ചെല്ല്, ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാർ വല്ല കൂട്ടാത്മത്തൊക്കെ ചെയ്ത് ജീവിച്ചോളാം. അല്ല, അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം. ബാധ്യതയല്ല, ആറ്റം ബോംബ്. ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത്?
ആ ആറ്റം ബോംബിനെ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ട്രാവൽ ഏജൻസി? അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തായാലും സാറേ, എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല. ഇതുപോലെ ഒരാളെ അങ്ങനെ ആക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. അതായത് അയാള് വന്നിട്ടുള്ള ജർമ്മനി എന്നാണല്ലോ, അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചയക്കുക. അവിടെ അയാളെ ഏറ്റെടുക്കാൻ എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം മുതലേ അറിയാത്രേ. ഇങ്ങനെ ഒരു അവർക്കെന്തിനാ? സാധാരണ കുട്ടികളല്ലേ ദത്തെടുക്കാറ്. അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ്റ്റർ സാമു ലൈസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയ. ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും. അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ വൈകിട്ട് വിളിക്കാം. അല്ല സാറേ, ഒന്നിന്നേ സംഗതി, ലൈഫ് ലോങ് അവന്റെ കാര്യം സേഫ് ആയിരിക്കും. പക്ഷെ ഏട്ടനെ നിലയിൽ എന്റെ കാര്യം സേഫ് അല്ല. അവൻ കാരണം ലക്ഷക്കണക്കിന് ഇവിടെ നഷ്ടമുണ്ട്, അതെനിക്ക് കിട്ടണം. അത് മാത്രം കിട്ടുന്ന കാര്യം, നമ്മൾ ജോലി വരെ പോയില്ലേ, അതിനൊരു നഷ്ടപരിഹാരം. സാറേ ഏതാണ്ട് ഒരു രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടണം. എത്രയെന്ന്? പത്ത് പത്ത് ലക്ഷമെങ്കിലും മതിയല്ലടാ. ഓക്കെ, ഇക്കാര്യം ഞാൻ അവരെ അറിയിക്കാം. പണത്തിന്റെ കാര്യത്തില് അവര് ബില്ലിംഗ് ആവുന്നാണ് എന്റെ ധാരണ. പക്ഷേ ഇത്രയും വലിയ തുക, എത്ര വലിയ തുക? സാറല്ലേ പറഞ്ഞ അയാളുടെ കോടീശ്വരനെന്ന്. ഇത് അയാൾക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ. സാറ് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ, എനിക്ക് നല്ല വിഷമമുണ്ട്. അല്ലടാ, എന്നോട്ടോ. എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിവരറിയിക്കാം. അല്ല സാറേ, ഇനിയിപ്പോ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണമെങ്കിൽ ആവാട്ടോ. ഈ വക കാര്യത്തിൽ എന്റെ മനസ്സല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ. അല്ലടാ അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ ശരി, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അല്ല സാറേ, ഏതെങ്കിലും പേപ്പറിൽ എപ്പോ ഒപ്പണെന്ന് വെച്ചാൽ അപ്പം കൂടെ വിളിച്ചാൽ മതി. ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കും. എവിടെ എന്റെ പുന്നാരനിയൻ, എനിക്ക് കെട്ടിപ്പിടിച്ചൊരു മോഡലാണ്. നീ അങ്ങനെ പലതും പറഞ്ഞാണോ, എനിക്കത് ഓർത്തിരിക്കാൻ പറ്റുമോ? നീ അകത്ത് ചെന്ന് നമ്മുടെ പച്ചക്കുതിരക്ക് വല്ല വെറ്റൂല പുല വല്ല മുതിര പഴംപൊരി എന്തെങ്കിലും പുഴിഞ്ഞുണ്ടാക്കി കൊടുക്കുമോളെ. ആകാശോ കേട്ടോടാ, ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം വിശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. ഹലോ, ചക്കീസ് അല്ലേ? അതെ. ആ എബ്രഹാം ലിങ്കൺ കേട്ടോ. നിങ്ങൾ ആരാ? ഞാൻ ക്ലിന്റനാ. ക്ലിന്റനോ? അതെ. നിങ്ങളെന്താ ആളെ കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൺ, ഒരാൾ ക്ലിന്റൺ. ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കോ? അതാ പ്രൊഡക്ഷൻ കൺട്രോളർ ക്ലിന്റൺ പെരേരയാ. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെയൊക്കെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. രണ്ടു മൂന്ന് ദിവസമായില്ല താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയെന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പണം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ ആരെങ്കിലും ബെൽറ്റ് ബോംബും കെട്ടിവെച്ചാണോ വരവ്? എന്നാലും എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ തന്റെ അരബുദ്ധി അനിയൻ കാരണം മൂന്ന് ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല, പത്ത് മുപ്പതെണ്ണോ ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയൻകാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു ഞാൻ ബാങ്ക് അക്കൗണ്ട് അടിച്ചു. അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കെ, ഈ ആനന്ദക്കുട്ടൻ വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100 കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5-star ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 ലാക്സ്.